Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ പി ഡി എഫ് ഡ്രോയിങ്സിനെ എഡിറ്റബിൾ ഡി ഡബ്ല്യു ജി ഫോർമാറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഇന്റീരിയർ ആർക്കിടെക്ചർ മേഖലകളിൽ പി ഡി എഫ് ഫോർമാറ്റിലാണ് ഡ്രോയിങ്സ് ഷെയർ ചെയ്യാറുള്ളത്. ഇതുപോലെ ലഭിക്കുന്ന പി ഡി എഫ് ഡ്രോയിങ്സ് ഓട്ടോകാഡ്, 3D സ്പെക്സ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിൽ യൂസ് ചെയ്യുന്നതിനായി ഡി ഡബ്ല്യു ജി ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യേണ്ടതാണ്. പല വെബ്സൈറ്റുകളിലും ഓൺലൈൻ അപ്ലോഡ്സ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഫയൽസ് കൺവേർട്ട് ചെയ്യാറുള്ളത്. ഓൺലൈൻ വെബ്സൈറ്റ് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പി ഡി എഫ് ഫയൽസ് കൺവേർട്ട് ചെയ്യുമ്പോൾ സൈസ് ലിമിറ്റ്സ്, പ്രൈവസി ഇഷ്യൂസ് തുടങ്ങിയ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യാറുള്ളതാണ്. ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ ഓഫ്ലൈനായി ഓട്ടോകാഡ് യൂസ് ചെയ്ത് പി ഡി എഫ് ഫയൽസ് ഡി ഡബ്ല്യു ജി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. സെക്കൻഡുകൾക്കുള്ളിൽ പി ഡി എഫ് ഡ്രോയിങ്സിനെ എഡിറ്റബിൾ ഡി ഡബ്ല്യു ജി ഫോർമാറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഈ ഒരു ഡ്രോയിങ് ആണ് ഡി ഡബ്ല്യു ജി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓട്ടോകാഡ് ഓപ്പൺ ചെയ്ത ശേഷം ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു ബ്ലാങ്ക് ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഓട്ടോകാഡിൽ ഒരു ബ്ലാങ്ക് ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ പി ഡി എഫ് ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനായി കമാൻഡിൽ ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്ത് നമ്മുടെ പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഡ്രോയിങ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇമ്പോർട്ട് പി ഡി എഫ് എന്ന ഈ ഒരു വിൻഡോ ഓപ്പണായി ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ഫയലിനെ എഡിറ്റ് ചെയ്യുന്നതിനായി ഇമ്പോർട്ട് ഓപ്ഷൻസിൽ ജോയിൻറ്റ് ലൈൻ ആൻഡ് ആർക്ക് സെഗ്മെൻറ്റ്സ്, കൺവേർട്ട് സോളിഡ് ഫയൽസ് ടു ഹാച്ചസ്, അപ്ലൈ ലൈൻ വെയ്റ്റ് പ്രോപ്പർട്ടീസ് തുടങ്ങിയ ഒരു മൂന്ന് ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് എനബിൾ ചെയ്യേണ്ടതാണ്. ഇതൊരു ബ്ലോക്കായാണ് ഇമ്പോർട്ടായി ലഭിക്കേണ്ടതെങ്കിൽ ഇമ്പോർട്ട് ആസ് ബ്ലോക്ക് എന്ന ഈ ഒരു ഓപ്ഷനിൽ ടിക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ ഡി ഡബ്ല്യു ജി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ഓക്കെ പ്രസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ പി ഡി എഫ് ഡ്രോയിങ് ഓട്ടോകാഡിലേക്ക് എഡിറ്റബിൾ ഫോർമാറ്റിൽ ലഭിച്ചിരിക്കുകയാണ്. ലെയേഴ്സ് ഉൾപ്പെടെയാണ് ഈ ഒരു ഫയൽ ഇവിടെ കൺവേർട്ടായി ലഭിച്ചതെന്ന് ഇവിടെ കാണാവുന്നതാണ്. ഇനി ഒരു ഓട്ടോകാഡ് ഫയലിൽ ലേ ഓഫ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത ലെയേഴ്സിനെ ക്ലിക്ക് ചെയ്ത് ഹൈഡ് ചെയ്യാവുന്നതാണ്. റീഡബിൾ ഫോർമാറ്റിലുള്ള പി ഡി എഫിനെ എഡിറ്റബിൾ ഡി ഡബ്ല്യു ജി ഫോർമാറ്റിലേക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ എത്ര വലിയ ഫയലും ഓൺലൈൻ ലിമിറ്റേഷൻസോ സൈസ് റെസ്ട്രിക്ഷൻസോ പ്രൈവസി ഇഷ്യൂസോ ഇല്ലാതെ വളരെ ഈസിയായി ഓട്ടോകാഡ് യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനബിൾ ചെയ്യുക.